മറയൂരിലെ സായാഹ്ന കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടുള്ള എൻ്റെ യാത്ര മൂന്നാറിൽ എത്തിയിരിക്കുകയാണ്. ഇനി മൂന്നാറിലെ രാത്രി കാഴ്ചകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഞാൻ പോകുന്നത് കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ കമ്പനിയുടെ അധീനതയിൽ പ്രവർത്തിക്കുന്ന റിപ്പിൾ ടീ പ്രോഡക്റ്റുകൾ വിൽക്കുന്ന ചായ് ബ്രേക്ക് എന്ന വിപണന കേന്ദ്രത്തിലേക്കാണ്. മൂന്നാറിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായി പ്രവർത്തിച്ച ഈ കെട്ടിടം ഇപ്പോൾ ടാറ്റ കമ്പനിയുടെ അധീനതയിലാണ്. അങ്ങനെ ഇവിടുത്തെ ജീവനക്കാരിൽ നിന്നും അനുവാദം വാങ്ങിയതിന് ശേഷം ഈ വിൽപ്പന കേന്ദ്രത്തിന്റെ ഉൾഭാഗം ചിത്രീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ഇവിടം എന്നെ ഏറെ ആകർഷിച്ചു. ആരെയും ആകർഷിക്കുന്ന തരത്തിലാണ് അവർ ഇവിടം സജ്ജീകരിച്ചിരിക്കുന്നത്. കൃത്യമായ ക്രമീകരണത്തിൽ വെളിച്ചത്തിന്റെ അകമ്പടിയോടെ അടുക്കി വച്ചിരിക്കുന്ന റിപ്പിൾ ടീയുടെ വിവിധ പ്രോഡക്റ്റുകളാൽ സമ്പന്നമായ ഒരിടം. നിറത്തിലും ഗുണത്തിലും വ്യത്യസ്തമായ നിരവധി തേയില ഉൽപ്പന്നങ്ങളുടെ ഒരു കമനീയ ശേഖരം തന്നെ. ഇത്രയധികം തേയില ഉൽപ്പന്നങ്ങൾ ഉണ്ടെന്നറിയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. മൂന്നാറിൽ എത്തുന്ന വിദേശ സഞ്ചാരികളും നോർത്ത് ഇന്ത്യൻ സഞ്ചാരികളുമാണ് ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങളെ കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത്. ഗ്രീൻ ടീ, വൈറ്റ് ടീ, ബ്ലാക്ക് ടീ തുടങ്ങി വിവിധ ഫ്ലേവറുകൾ അടങ്ങിയ തേയില ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം. ഈ വിൽപ്പന കേന്ദ്രത്തിനോട് ചേർന്ന് തന്നെ ഒരു ടീ ഷോപ്പും അവർ ക്രമീകരിച്ചിരിക്കുന്നു. ഇവിടുത്തെ വിൽപ്പന കേന്ദ്രത്തിൽ വച്ചിരിക്കുന്ന ടീ ഉൽപ്പന്നങ്ങളുടെ എല്ലാ ഫ്ലേവറുകളും ഈ ടീ ഷോപ്പിൽ നിന്നും രുചിച്ചറിയാവുന്നതാണ്. അതിൻ്റെ വില വിവരങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കോഫിയും ടീയും തയ്യാറാക്കുന്നതിന് ഉപയോഗിക്കുന്ന മെഷീനറികളാണ് ഇവ. അങ്ങനെ ഞാനൊരു ലെമൺ ടീ ഓർഡർ ചെയ്തു. ദാ ഓർഡർ ചെയ്ത ടീ എത്തിയിരിക്കുന്നു. നല്ല ഗുണനിലവാരമുള്ള ഒരു ടീ. മരം കൊച്ചുന്ന ഈ തണുപ്പിൽ ഒരു ആശ്വാസം എന്നവണ്ണം ഈ ടീയും നുകർന്നാസ്വദിച്ച് ഇവിടെ നിന്നും യാത്ര പറഞ്ഞ് ഞാൻ പോവുകയാണ്. ചായ് ബ്രേക്കിലെ കാഴ്ചകൾക്ക് ശേഷം മൂന്നാറിലെ തെരുവ് കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഏറെക്കുറെ രാത്രി 8 മണിയോടടുക്കുമ്പോൾ ഇവിടുത്തെ കച്ചവട കേന്ദ്രങ്ങൾ അടയ്ക്കും. വഴിയോരക്കടകളും തലങ്ങും വിലങ്ങും പോകുന്ന വാഹനങ്ങളുമാണ് ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച. തെരുവോര ഭക്ഷണശാലയിലെ രുചിക്കൂട്ടുകൾ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവിടേക്ക് പോകുന്നത്. അത്രയ്ക്ക് സജീവമല്ല ഇപ്പോൾ ഇവിടുത്തെ തെരുവുകൾ. അതിനൊരു കാരണവുമുണ്ട്. എൻ്റെ ഈ യാത്ര മാർച്ച് മാസത്തിൻ്റെ ആദ്യ വാരത്തിലായിരുന്നു. ലോകനിറവിയിൽ കരിനിഴൽ വീഴ്ത്തിയ ആ മഹാമാരിയുടെ തുടക്കക്കാലം. അതെ, കൊറോണ വൈറസ് കേരളത്തിൽ പടർന്നു തുടങ്ങിയ കാലം. സാധാരണഗതിയിൽ ഈ തെരുവുകൾ വിദേശ സഞ്ചാരികളാൽ സമ്പന്നമായിരിക്കും. അവരാണ് ഇവിടം കൂടുതലായി പ്രയോജനപ്പെടുത്തുന്നത്. എന്നാൽ എൻ്റെ ഇന്നത്തെ യാത്രയിൽ അത്തരം ഒരു കാഴ്ച കണ്ടിരുന്നില്ല. യാത്രികരുടെ ഗണ്യമായ കുറവ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്ര തിരക്കുമില്ല. എന്നിരുന്നാലും ആവി പറക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുമായി സദാ സജ്ജമാണ് ഇവിടം. എണ്ണയിൽ വറുത്തെടുത്ത മാംസ വിഭവങ്ങളും തനത് കേരളീയ വിഭവങ്ങളുമായി ഭക്ഷണപ്രേമികളെ കാത്തിരിക്കുന്ന ഒരിടം. അങ്ങനെ ഈ ഇടവും പിന്നിട്ട് മറ്റ് കാഴ്ചകളിലേക്ക് നീങ്ങുകയാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡും ചൈനീസ് ഫുഡും ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളാൽ സജീവമായ ഒരു തെരുവ്. ചോക്ലേറ്റും മധുര പദാർത്ഥങ്ങളും വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. ചില്ലലമാരയിലെ പളുങ്കുപാത്രങ്ങളിൽ പല നിറത്തിലും വലുപ്പത്തിലും നാവിൽ കൊതിയുളവാക്കും തരത്തിൽ അവ ഇങ്ങനെ ഒരുക്കി വച്ചിരിക്കുകയാണ്. കൃത്രിമമായ ഒരു രുചിക്കൂട്ടുകളും ചേർക്കാത്ത ഹോംമെയ്ഡ് ചോക്ലേറ്റുകളാണ് ഇവയെല്ലാം. ഇഡലിക്കടയിലേക്കാണ് ഞാൻ പോയത്. നല്ല ചൂട് ഇഡലി കഴിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പാകമായ ഇഡലി തട്ടിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന തിരക്കിലാണിവർ. വളരെ വേഗത്തിലാണ് അവർ ഇത് ചെയ്യുന്നത്. പാകമായ ഇഡലിയുടെ തട്ടിൽ ഇതുപോലെ അല്പം വെള്ളം തെളിച്ച് എടുത്തു മാറ്റുന്നു. ശേഷം അതിനു മുകളിൽ ഒരു പരന്ന പാത്രം വെച്ച് അത് ഇതുപോലെ കമിഴ്ത്തി തട്ട് എടുത്തു മാറ്റുന്നു. വീണ്ടും അല്പം വെള്ളം തെളിച്ച് ഇതുപോലെ കോട്ടൺ തുണി എടുത്തു മാറ്റുന്നു. എളുപ്പത്തിൽ തട്ടിൽ നിന്നും ഇഡലി വേർതിരിച്ച് കിട്ടുന്നതിനാണ് കോട്ടൺ തുണി ഇങ്ങനെ ഉപയോഗിക്കുന്നത്. പ്രാദേശികരെ മാത്രമേ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു സെറ്റ് ഇഡലി ഞാനും കഴിച്ചു. നല്ല തണുപ്പിൽ
ഈ ചൂട് വിഭവത്തിന് പ്രത്യേകമായ ഒരു രുചി തോന്നി. നഗരം ഉറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. പല ഭക്ഷണശാലകളും കച്ചവട കേന്ദ്രങ്ങളും അടച്ചു തുടങ്ങി. മൂന്നാറിലെ രാത്രി കാഴ്ചകൾ ആസ്വദിച്ച് ഞാൻ ഇവിടെ നിന്നും മടങ്ങുകയാണ്.